ഹലോ ഗായ്സ്, ബോളിക്കാനും ബോളിത്തെടുക്കാനായിട്ട് പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. യു വാച്ചിങ് മിസ് ദ ബ്രാൻഡ്. സോ ട്രൈ ടു ബി ഹമ്പിൾ, ട്രൈ ടു ബി വൺ ബീങ്. ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളപ്പം ഫ്രാങ്ക്ലിൻ മാത്രമല്ല, ചിൻചാനും ഉണ്ട്, പിഞ്ചാനും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കാർ എടുക്കാൻ പോകുന്നത് ഗായ്സ്. കഴിഞ്ഞ ദിവസം തന്നെ ഫ്രാങ്ക്ലിന് ഒരു ലോട്ടറി അടിച്ചായിരുന്നു, ഒരു 2.5 കോടി. അപ്പോൾ നമ്മൾ റോഡ്സ് റോയ്സ് കാർ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ചിൻചാനും പിഞ്ചാനും വിളിക്കാം. ചിൻചാനെ, പിഞ്ചാനെ, പറഞ്ഞില്ലേ നമുക്ക് ഒരു ലോട്ടറി അടിച്ച കാര്യമൊക്കെ? എനിക്ക് മനസ്സിലായി, അന്ന് 50 കോടി അടിച്ചതിന്റെ അല്ലേ? 50 കോടി അടിച്ച ലോട്ടറി അല്ലേ? അതിപ്പോ വണ്ടി എടുക്കാൻ പോകട്ടെ നമുക്ക്, റോൾസ് റോയ്സ്. അയ്യോ, അത് ശരിയാണല്ലോ. വേണം വേണം, ഫ്രാങ്ക്ലിന്റെ വണ്ടി കയറി. പിഞ്ചാനെ, വണ്ടി കയറി. അപ്പൊ വേണ്ടി കേറി. നിങ്ങൾ എന്താണ് ഇങ്ങനെ മടിച്ചിരിക്കുന്നത്? നീ എങ്ങോട്ടാടാ ഈ ഓടി പോകുന്നത്? ഇങ്ങോട്ട് വന്ന് കേറുക, ബാക്കിലാണ് വണ്ടി. വേറൊന്നല്ലേ ഫ്രാങ്ക്ലിൻ, ഞാൻ പെട്ടെന്ന് മറന്നു പോയതാണ്. എന്ത് ചെയ്യാനാണ്, ഇതിന്റെ എക്സൈറ്റ്മെന്റിൽ മറന്നു പോയതാണ് ഫ്രാങ്ക്ലിന്. വണ്ടി എടുക്കും. എടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മളിപ്പോ ഡീലർഷിപ്പിലോട്ടാ പോകുന്നത്. നമുക്ക് അവിടെ മൈക്കിള് സെറ്റ് ആക്കി തന്നാണ് ഈ സിമിയോണെ. സിമിയോണാണ് നമുക്ക് വണ്ടി ഫുള്ള് സെറ്റ് ആക്കി തരുന്നത്. അവിടെ പോയി കച്ചറ ഒന്നും കാട്ടരുത്. നമ്മൾ ഡീസെന്റ് ആയിട്ടൊക്കെ പെരുമാറണം കേട്ടാ. രണ്ടുപേരോടും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. രണ്ടുപേരും കൂടി ഇനി കാറി കടന്ന് അടിയിലായി കഴിഞ്ഞാൽ ബക്കറ്റി മുക്കി കൊല്ലിഞ്ഞു കേട്ടാ. ഇണ്ടാതിരിക്കട്ടെ. നമ്മള് ഡീലർഷിപ്പിൽ പോകണം നമ്മുടെ വണ്ടി എടുക്കാനായിട്ട്. എന്തൊക്കെ ചെയ്യണ്ടാവെന്ന് അറിയില്ല. ഈ കുരുപ്പുകളാണെങ്കിൽ ഇണ്ടാതിരിക്കുന്നില്ല. പാട്ട് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് വെച്ചാൽ കോപ്പി റൈറ്റും കിട്ടും. അതുകൊണ്ട് ഞാൻ പാട്ട് വെക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ ഇപ്പോൾ സിമോണ്ട ഡീലർഷിപ്പിലോട്ട് പോകാം. അവിടെ എല്ലാവരും സെറ്റായി നിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡീലർഷിപ്പിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വണ്ടി സെയിൽ പോകുന്നത്. കാരണം ഇതുവരെ ആരും ഈ സിറ്റിയിൽ ഇത്രയും വലിയൊരു വണ്ടി പോലും വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളായിരിക്കും മിക്കവാറും ഈ വണ്ടി ആദ്യമായിട്ട് വാങ്ങാൻ പോകുന്നത്. ഇറങ്ങുന്ന മീൻസ് അതുകൊണ്ട് സിറ്റി ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സിമിയോണ്. എന്തായാലും നമുക്ക് വേഗം എത്താം. നല്ല ട്രാഫിക് ബ്ലോക്കാണ്. നമ്മുടെ വണ്ടിയുടെ ബാക്കിലാണെങ്കിൽ ഇന്നലെ ഒരുത്തം വന്ന് വണ്ടി കൊണ്ടുപോയി കയറ്റിയിട്ട് ഫുള്ള് പൊളിഞ്ഞിരിക്കും. ഇനി ഇത് നേരാക്കാൻ കൊടുക്കും. സിമിയോനോട് പറയണം, മൈക്കിളിനോട് പറയണം. പിന്നെ ടവറൊന്നും ഇപ്പോൾ വരാറില്ല. മുമ്പ് ടവറും നമ്മളൊക്കെ ആയിട്ട് വലിയ ട്രിപ്പൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ടവറൊന്നും വരാറും കൂടിയില്ല. ഇഞ്ചാനെ, എന്താണ് സുഖമല്ലേ? വണ്ടിയൊക്കെ ഇങ്ങനെ എ സി ഒക്കെ ഇല്ലേ? ഫ്രാങ്ക്ലിൻ മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കാം. അപ്പോൾ ഫ്രണ്ടിലൊക്കെ വണ്ടി നോക്കി. എനിക്ക് അവിടെ എത്തണം. എനിക്ക് വണ്ടി കാണാനായിട്ട് എക്സൈറ്റ്മെന്റ് ആണ്. റോഡ് സൈസ് കാണാനായിട്ട് എക്സൈറ്റ്മെന്റ് ആണ്. നീ വേഗം അങ്ങോട്ട് പോ, ഭയങ്കര ട്രാഫിക് ആണല്ലോ. വേഗം കത്തിച്ച് വിട്ട് അങ്ങോട്ട്. ബെൻസ് അല്ലേ ഇത്? ബെൻസ് അത് കാളവണ്ടിയാ. നമുക്ക് ഈ വണ്ടി ഒന്നും വിൽക്കാമല്ലോ. എന്തായാലും നമ്മളിപ്പോ റോസ് റോയ്സ് എടുക്കല്ലേ. പിന്നെന്താ ഈ വണ്ടി? എന്താടാ പിഞ്ചാനെ നീ പറയുന്നത്? നമ്മൾ ഈ വന്ന വഴി മറക്കരുത്. നമ്മുടെ ഇപ്പൊ കാശ് കുറെ വന്നെന്ന് പറഞ്ഞു നമ്മൾ ഈ വന്ന വഴി ഒന്നും മറക്കാൻ പാടില്ല. നീ എങ്ങനെയാടാ നന്നാവും? ഇനി എപ്പോഴാ നീ ഒന്ന് രക്ഷപ്പെടുക? കാണാനല്ലോ. നമ്മൾ അങ്ങനെ സിമിയം പറഞ്ഞാൽ തന്നെ നമ്മൾ ഡീലർഷിപ്പിൽ എത്തിയിട്ട് ഡീലർഷിപ്പിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വണ്ടി വിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു. ആരെയും കാണാനില്ല വെളിയിൽ. ഒരാളെ പോലും കാണാനില്ല. മൈക്കിളിനെയും കാണില്ല. മൈക്കിളിനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. സിഞ്ചാനും മിഞ്ചാനും ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണെന്ന് അറിയില്ല. അവർ ഇത്രയും കാലമായിട്ട് ഇത്രയും വലിയ വണ്ടി സിറ്റിന്ന് എടുക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ലൈക്ക് നമ്മൾ ഇതുവരെ മുമ്പ് ബെൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ബെൻസ് അവർക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. അവർ എടുക്കാൻ പോകുന്ന റോഡ്സ് റോയ്സ് ആയതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയിലാണ്. Hampstead of Eclipse. It's an SUV. Some Rockford Hills daddy's boy nonsense. ഭഗായ് സിമിയോണി എന്തോ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് കാര്യമായിട്ട് പറയുന്നുണ്ട്. വേറെ കാറിനെ കുറിച്ച് തന്നെ ആയിരിക്കും ചോദിച്ചൊക്കെ കൊണ്ടുപോകണം എന്നായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ സിമിയോണെ മീറ്റ് ചെയ്തപ്പോൾ XUV പോലത്തെ വണ്ടിയിൽ ഈ റോഡ്സ് റോയ്സിൻ്റെ കുറച്ച് ആക്സസറീസ് എടുക്കാൻ പോയിരിക്കുകയാണ്. അത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ ചിഞ്ചാനും പിഞ്ചാനും എന്തായാലും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്തില്ല. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ വണ്ടി ഫുള്ളി ഇവർ തന്നെ വന്ന് ആക്സസറൈസ് ചെയ്ത് വേണം. നമ്മളൊരു കളർ തീം പറഞ്ഞിട്ട് ബ്ലാക്കും സിൽവറുമാണ് നമ്മൾ പറഞ്ഞ കളർ തീം. അതിൽ തന്നെ അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്പർ പ്ലേറ്റിൽ ഫ്രാങ്ക്ലിന് അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ എടുക്കുന്ന വണ്ടി ഭയങ്കര ഗുഡ് കണ്ടീഷനിൽ കൊണ്ടുനടക്കാനും പറയുന്നത് കാരണം റോഡ്സ് റോയ്സ് ആയതുകൊണ്ട് തന്നെ ലക്ഷറി വണ്ടി ആയതുകൊണ്ട് എല്ലാവരും ഇതിലോട്ടൊരു നോട്ടം വരും. അപ്പോൾ സൂക്ഷിച്ചു കൊണ്ടുനടക്കാനാണ് സിമിയോണി പറയുന്നത്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ചു കൊണ്ടുനടക്കാൻ പറയുന്നത്. അപ്പോൾ എക്സസറീസൊക്കെ ഭയങ്കര വില കൂടിയതാണ്. ഏകദേശം ഒരു 4-5 കോടി ആയിട്ടുണ്ട് വണ്ടിക്ക്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ വണ്ടിയുടെ പേപ്പർ സൈൻ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ കോസ്റ്റ്യൂം ഇടാൻ വേണ്ടി നമ്മൾ സിമിയോണെ അകത്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അകത്ത് കയറിപ്പോയി നോക്കാം. ഉള്ളിൽ കുറേ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. ഹമ്മറൊക്കെ നിൽക്കുന്നുണ്ട് ഉള്ളിൽ. എൻ്റെ പൊന്നൊത്ത് എന്താണിത്? പൈസ ഇത് വിഷയമാണ് കേട്ടോ. എന്റെ മോനെ, ജിൻചാനി ഒന്ന് നോക്കിയാടാ നമ്മുടെ വണ്ടി ഫുള്ള് നോക്ക്. മോഡിഫൈ ആക്സസറീസ് ഫുള്ള് കേറ്റിട്ട് നോക്കടാ. ഓ, ഇവിടെ ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. ജിൻചാനി ഇത് എന്ത് കണ്ടാ നീ? ഇത് എടാ, നീ ഇങ്ങനെ കിടന്ന് പിടയ്ക്കാതെ ഞാൻ തരാം. ഞാൻ ആദ്യം ഒന്ന് ഓടിക്കട്ടെ, എന്നിട്ട് നിനക്ക് തരാം.
രണ്ടുപേരും ഓടിച്ച് റൈഡൊക്കെ കൊണ്ടുപോയിട്ടേ പോകുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഓടിക്കാന്നല്ല. കാരണം നിങ്ങളിപ്പോൾ ചെറിയ പ്രായമല്ലേ, സ്കൂളിൽ പോകേണ്ട പ്രായമല്ലേ, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ പറയട്ടെ, നമ്മളിവിടുന്ന് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വണ്ടി സെയിൽ ചെയ്തു പോകുന്നത്, അതിൻ്റെ ഒരു തിരക്കൊക്കെ കാണും. കയ്യൊക്കെ കൂട്ടി കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അത് ചേച്ചിയും അവിടെ ഒരാട്ടും ഫോട്ടോ ഒക്കെ എടുത്ത്, അതാണ് നമുക്ക് വണ്ടി തരാൻ പോകുന്ന ആൾ കേട്ടോ. ഇതാണ് എനിക്ക് ഒന്ന് മൈക്കിള് പറഞ്ഞ ഓർഡറാക്കിയ ആൾ കൊണ്ടുവച്ചാലേ. ഇയാളെ കൊണ്ട് വേണം ഇനിയിപ്പോൾ വണ്ടി നമുക്ക് കീ കൈമാറി വേണം വണ്ടി എടുക്കാൻ. വണ്ടി നോക്കി ഫ്രാങ്കിൽ നിന്നൊക്കെ ഇതുണ്ട് ജിൻജാനെ, കണ്ടോ നീ? അല്ലേ ഇത് കൊള്ളാട്ടോ, ഇത് 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 എന്താണ് ഇത്? എന്റെ പൊന്നെ, കളറൊക്കെ നോക്കി, പേഴ്സിന്റെ ഒക്കെ അടിച്ച് അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം എന്റെ പൊന്നോ, ഇത് കൊള്ളാ ജിൻജാനെ. നീ വേണേ ഒന്ന് കയറി നോക്കിയോ. എന്താടാ നിങ്ങൾ നിൽക്കണ, വാട വന്ന് വണ്ടി എടുക്കടാ, നോക്കടാ നമ്മുടെ വണ്ടി കണ്ടാ ചിഞ്ചാനെ. നിനക്കത്ര ഒരു സന്തോഷമില്ലാത്ത കേറ്. എങ്ങനെയുണ്ട് ചിഞ്ചാനെ, നമുക്കിനി ഇത് വണ്ടി ഫുള്ള് ഇനി ഇപ്പൊ എന്താ ചെയ്യണ്ടേ പറഞ്ഞ, നമ്മളിപ്പോ ആക്സസറീസ് ഒക്കെ നമുക്കിനി ഇത് മോഡ് ചെയ്യണം, മോഡ് ചെയ്യണം ചിഞ്ചാനെ. ചിഞ്ചാനെ നിന്റെ അഭിപ്രായം എന്താണ്? ആ സത്യമല്ലേ, റോഡ്സ് റോയ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് വണ്ടി വെറുതെ എന്തിനാലേ മോഡൊക്കെ ചെയ്ത് കൊളവാക്കുന്നത്. നമുക്ക് എന്തായാലും ആ പുള്ളിയായിട്ടൊന്ന് സംസാരിക്കട്ടെ, വെയിറ്റ് ചെയ്തു ഞാനേ. നിങ്ങൾ എന്തായാലും വണ്ടിയൊക്കെ നോക്ക്. എന്റെ ഒരു ഫോട്ടോ കൂടി എടുക്കണേ. അത് ചേട്ടാ ഇത് എപ്പോഴാ വണ്ടി ഫുൾ കഴിഞ്ഞില്ല, പരിപാടി ഒക്കെ കഴിഞ്ഞില്ല, ഇനിയിപ്പോ ചാവി മാറിയാ പോരെ, കൈമാറിയാ പോരെ. ഞാനിവിടത്തെ പ്രീമിയം ഒരു ആളായി അല്ലേ. ഓ ചിഞ്ചാനെ പറയുന്ന കേട്ടോ, നമ്മളേക്ക് ഈ മന്തിൽ ചിലപ്പോ പ്രീമിയം ഡീലർഷിപ്പിലെ വെഹിക്കിൾ എടുത്ത ആളെന്നായിരിക്കും പറയുന്നത്. ഞാൻ ആദ്യം ഇവനെ കൊണ്ടൊന്ന് പോട്ടെ, എന്നിട്ട് നീ കയറിയാ മതി. ഓക്കെ, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ചിഞ്ചാനെ വണ്ടി എങ്ങനെയുണ്ട്? നമ്മളെ പറഞ്ഞില്ലേ ചിഞ്ചാനെ, നമ്മളൊരു വണ്ടി എടുക്കും പറഞ്ഞപ്പോ എടുക്കും. നീയും ചിഞ്ചാനെ കൂടി എന്നെ ആദ്യം കളിയാക്കിയല്ലോ, ലോട്ടറി അടിക്കില്ല, കോപ്പ് അടിക്കൂല. പക്ഷെ എനിക്ക് ഭാഗ്യമുണ്ട് കണ്ടാ, എനിക്ക് ലോട്ടറി അടിച്ച് ഞാൻ വണ്ടി എടുത്തു. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇപ്പൊ ഞാനാണ്. ഇതൊക്കെ എങ്ങനെയെന്നാ എടാ, ഇതൊക്കെയാണ് കഴിവെന്ന് പറയാ, ലൈക്ക് ലക്കം വേണം കഴിവും വേണം. നിനക്കറിയാലോ ചിഞ്ചാനെ ഞാൻ കുറച്ച് ഇതാണെന്ന്. നമ്മളിനി ഫുള്ള് ഇനി കുറെ പരിപാടികളല്ലേ, നമ്മുടെ ഹൗസ് അപ്പ് ചെയ്യണം, അതുപോലെ തന്നെ നമുക്കിനി ഗെയിമിംഗ് റൂം, അതുപോലെ നമുക്കൊരു ട്രിപ്പ് പോകണം, അങ്ങനെ കുറെ പരിപാടിയുണ്ട്. ഇപ്പൊ എന്തായാലും വെക്കേഷൻ ഒക്കെ അല്ലേ ലോസ് ആഞ്ചലസില്, നിനക്കും ചിഞ്ചാനും എന്തായാലും സ്കൂളിൽ പോകണ്ടല്ലോ, നമുക്ക് സെറ്റാക്കാമല്ലോ. എന്തായാലും ഒന്ന് ചാടി ചാടി നിൽക്ക്. മിയോണാണ് ഫുള്ള് വണ്ടി ആക്സസറീസ് ചെയ്തതെന്ന്, മൈക്കിളാണ് നമുക്ക് ആദ്യം തന്നെ ഇതിനെ പരിചയപ്പെടുത്തി തന്നെ ഡീലർഷിപ്പും അത് പിന്നെ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് നമുക്കിനി ഇത് മോഡ് ചെയ്യണം, കളർ മാറ്റണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഓഹ് ഇനി ഒന്ന് തട്ടിയായിരുന്നു വരുന്ന വഴിക്ക്, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? കലികാലം ചേട്ടാ, ഞാൻ വണ്ടി എടുത്തപ്പോ തന്നെ ഒരു ബൈക്കുകാരൻ കയറി വന്നാണെന്ന്, എന്ത് ചെയ്യാനാണ്? എന്തേലും ഒന്ന് സെറ്റാക്കി തരണം. ഓക്കെ, ചിഞ്ചാനെ അമ്മമാര് പറഞ്ഞു വണ്ടി തട്ടിയത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി തരാം, പെയിന്റ് ഒക്കെ സെറ്റാക്കി തരാം എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും പോവാം ഇവിടുന്ന്, എന്തായാലും പെയിന്റ് ഒക്കെ റെഡിയാക്കി കിട്ടുമ്പോ നാളെ ഇനി വണ്ടി കിട്ടും, നാളെ ഫുള്ള് വണ്ടി ഇവര് തന്നെ മോഡ് ചെയ്ത് തരാം എന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് പോവല്ലേ, എന്താണ് ചിഞ്ചാനെ അവനെ വിഷമിച്ചിട്ട്? നമ്മളല്ലേ അവന്റെ അടുത്ത് പറഞ്ഞല്ലേ നിന്നെ കൊണ്ടുപോയിട്ട് അവനെ വണ്ടി കയറ്റി കൊണ്ടുപോവാന്ന്, ഒന്ന് വരുന്നില്ലേ വിഷമിച്ച് അങ്ങോട്ട് നോക്കിക്കുന്നു വണ്ടി പോയ അണ്ണാനെ പോലെ. എന്താണ് ചിഞ്ചാനെ എനിക്ക് എന്താണ് വിഷമം? എടാ ഞാൻ നിന്നെ കൊണ്ടുപോവാ പറഞ്ഞല്ലേ, നീ വാ എന്തായാലും പോവാൻ പാ. ചിഞ്ചാനെ പിഞ്ചാനെ നീ വേമ്പാ, എടാ ചിഞ്ചാനെ നീ ഇവിടെ നിൽക്കും കേട്ടോ, ഞാൻ ഈ പിഞ്ചാനെ കൂടി ഒന്ന് റൈഡ് കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ട് വണ്ടി വേപ്പിക്കാം. ഓ എന്തായാലും ഇവരൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഓ ഈ ചേട്ടൻ മാത്രം ഇവിടെ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കണ്ടാ, എടാ ഇവന്മാരവിടെ നിങ്ങളെടാ നിങ്ങൾ വരുന്നില്ലേ? ആ ഓക്കെ ഓക്കെ, ഇയാൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പോയില്ല, ഇയാൾക്ക് വണ്ടിയോട് ഇഷ്ടം തോന്നി, കണ്ണ് വെച്ച് തോന്നുന്നു കേട്ടാ, വെറുതെ അല്ല വണ്ടി ഫസ്റ്റ് തന്നെ തട്ടിയത്. ചേട്ടാ ഞങ്ങളൊന്ന് പോട്ടെ, ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. കൊല്ലൂടെ മൂന്ന് കഴിഞ്ഞ് ഒരു ബോട്ട് ഓടി എടുത്തോട്ടെ. ആ ഓക്കെ ചേട്ടാ, ഓക്കെ ഓക്കെ ഓക്കെ, കയറി കയറി കയറി. ആ ചിഞ്ചാനെ ശരിയിടാ പോ, ഇപ്പോൾ വരാം.
ഓക്കേ പ്രങ്ങളെ, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്താടാ നീ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കണത്? വണ്ടി കണ്ട, വണ്ടി എങ്ങനെയുണ്ട്? എ സി ഒക്കെ ഇട്ടോ, അടിപൊളിയാണ്. എന്താ റൂഫ്, റൂഫ് എന്താ അറിയില്ല, പൊന്തില്ല, എന്തോ റൂഫ് പൊന്തില്ല, എന്തോ ബട്ടൺ എന്തോ കംപ്ലൈന്റ് ആണ്. നമുക്ക് എന്തായാലും ഇത് പറയാം, പുള്ളിയടുത്ത് പറയാം. ചിലപ്പോ വണ്ടി കുറെ ആയില്ലേ പൊടി പിടിച്ച് കിടക്കുന്നു, ആരും എടുക്കാനില്ലാണ്ട്. നമുക്കിപ്പോ കാശ് വന്നപ്പോ നമ്മൾ ആദ്യമായിട്ട് ഈ സിറ്റിയിൽ, നിനക്കറിയോ പിഞ്ചാന, നമ്മൾ ഈ സിറ്റിയിൽ ആദ്യമായിട്ട് ഈ വണ്ടി എടുത്തേ. വേറെ ആർക്കും ഈ വണ്ടി ഇല്ല സിറ്റിയിൽ, കണ്ടാ? എല്ലാവർക്കും ഈ പഴയ വിന്റേജ് കാറൊക്കെയാ. ഓ, ഭയങ്കര ബ്ലോക്ക് ഉണ്ട് കേട്ടോ, ട്രാഫിക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. കഴിച്ച് വഴി കൂടെ ഒന്നും പോവാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ലോറിയും ഇവരൊക്കെ സത്യം പറഞ്ഞാൽ രാത്രിയാണ് ഓടിക്കേണ്ടത്. ഈ ലോറിക്കാരൊക്കെ രാവിലെ ഇറങ്ങിയിട്ട് ഫുള്ള് ഫുള്ള് വഴി ബ്ലോക്ക് ആക്കും. ഓഹ്, നോക്കി നോക്കി. ഓഹ്, എല്ലാരും കണ്ടു കേട്ടാ, നമ്മുടെ വണ്ടിയൊക്കെ എല്ലാരും നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാരും നമ്മുടെ വണ്ടിയൊക്കെ ശ്രദ്ധിച്ചു കേട്ടാ. റോഡ്സ് റോയ്സ് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും കൊള്ളാലോ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഓ, ഗ്രേറ്റ് കാർന്ന് കേട്ടോ ചേട്ടനൊക്കെ പറയുന്ന കേട്ടാ. പിഞ്ചാന, നീ ഗ്രേറ്റ് കാർന്ന്. നമുക്ക് എന്തായാലും തിരിച്ചു പോവാ. എന്തായാലും ഇത് വണ്ടി ഏൽപ്പിച്ചിട്ടേ നമുക്ക് നമ്മുടെ വണ്ടി ബെൻസി വന്ന ബെൻസിൽ തന്നെ തിരിച്ചു പോവാം. ഓ, വീണ്ടും തട്ടിയല്ലോ അത്. എനിക്ക് തോന്നുന്ന ആ ക്യാമറക്കാരൻ കണ്ണു വെച്ചു കേട്ടാ. വീണ്ടും നല്ല കണ്ണാണ് ആളുടെ. വഴിതരുവോ? വഴിതരുവോ ചേട്ടാ, വഴിയും തരുന്നില്ല. ഓപ്പ് അച്ഛാ, എന്തായാലും നമ്മള് ഗൈസ് ഇതിന്റെ നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഈ വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാടി ചാടി നിൽക്കുക, നോമഡി ഫോർ ലൈക്ക് അടിച്ച്, അച്ചാർ ലൈക്ക് അടിച്ച് കൂടെ തന്നെ നിൽക്കുക. ഏച്ചാ ചേട്ടാ പിന്നെ പോയില്ലേ? എങ്ങനെയുണ്ട് വണ്ടിയൊക്കെ? എങ്ങനെയുണ്ട് വണ്ടിയൊക്കെ? ഉള്ളാവോ? നമ്മളാണ് ഇവിടെ ആദ്യമായിട്ട് എടുത്ത്, അറിയാലോ. എങ്ങനെയുണ്ട് വണ്ടി ഫുള്ള് മോഡ് ചെയ്ത്? കുഴപ്പമൊന്നുമില്ലല്ലോ. ആദ്യം നിന്നെ കൊണ്ടുപോകാൻ നിനക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എന്നാലും ഇപ്പൊ സെറ്റല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോ കിട്ടാനായിട്ട് ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.